നമസ്കാരം. കേരളത്തിലെ ഏറ്റവും മികച്ച മൾട്ടിമീഡിയ വിദ്യാഭ്യാസ മാസികയായ സ്റ്റുഡൻസ് ഇന്ത്യ അവതരിപ്പിക്കുന്ന സക്സസ് പാത്ത് എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു എൻട്രൻസ് എക്സാമിനേഷനാണ് നെസ്റ്റ്, നാഷണൽ എൻട്രൻസ് സ്ക്രീനിങ് ടെസ്റ്റ് എന്നുള്ളതാണ്. ഇത് എന്തിനു വേണ്ടിയുള്ളതാണ്? ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള എം എസ് സി പ്രോഗ്രാമുകൾ, ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, ആസ്ട്രോഫിസിക്സ് പോലുള്ളതുണ്ട്, പലതരത്തിലുള്ള പരീക്ഷകളിലൂടെ കൺവെൻഷണൽ ആയിട്ടുള്ള കോഴ്സുകളിലേക്ക് നമ്മൾക്ക് എത്തിപ്പെടാനായിട്ടുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു എൻട്രൻസ് എക്സാമിനേഷനാണ് നെസ്റ്റ് എന്ന് പറയുക. നമുക്കറിയാം, എൻജിനീയറിങ്ങിൽ നിന്നും മെഡിക്കലിൽ നിന്നും മാറി ചിന്തിക്കുന്ന ഒരു കൂട്ടം വിദ്യാർത്ഥികൾ, അവർക്ക് ഈ ഒരു മേഖലയിലേക്ക് വരാനായിട്ട് താല്പര്യമുണ്ട്. അവർക്ക് കൺവെൻഷണൽ ആയിട്ടുള്ള ഫിസിക്സ് പോലെയോ കെമിസ്ട്രി പോലെയുള്ള സബ്ജക്റ്റുകളിലൊക്കെ വളരെ നല്ല മികച്ച ഒരു കരിയർ, അക്കാഡമിഷ്യൻ ആകാനായിട്ടുള്ള താല്പര്യമുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഇവർക്ക് ഈ ഒരു മേഖലയിൽ പ്രശോഭിക്കാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യം കൃത്യമായി അറിഞ്ഞിരിക്കുക. മറ്റൊരു എക്സാമിനേഷനാണ് ഐ എം യു നടത്തുന്ന എൻട്രൻസ് എക്സാമിനേഷൻ. എന്താണ് ഐ എം യു? ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റിയാണ്. അവ നോട്ടിക്കൽ ആർക്കിടെക്ചർ, നേവൽ ആർക്കിടെക്ചർ പോലുള്ള, അതുപോലെ തന്നെ അവിടെ പ്രധാനമായിട്ട് ഇപ്പോൾ ഒരു കോഴ്സാണ് ലോജിസ്റ്റിക്സ്, ബി ബി ഇൻ ലോജിസ്റ്റിക്സ് ഉണ്ട്. ഇത് ചെന്നൈ ബേസ്ഡ് ആയിട്ടുള്ള ഒരു നാഷണലൈസ്ഡ് യൂണിവേഴ്സിറ്റിയാണ് ഐ എം യു, ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റി എന്ന് പറയുക. ഇവിടെ ഒരു എൻട്രൻസ് ഒക്കെ പാസ്സായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു മറൈൻ ആയിട്ടുള്ള മേഖലയിൽ മെർച്ചന്റ് നേവി ഉണ്ടാവും, മറിയൻ ആർക്കിടെക്റ്റ് ഉണ്ടാവാം. അവിടെ ബിടെക് കോഴ്സുകളുണ്ട്, വളരെ പ്രധാനപ്പെട്ട ഇഷ്ടംപോലെ കോഴ്സുകളുണ്ട്, ഒരുപാട് നിരവധി കോഴ്സുകളുണ്ട്. ഈ കോഴ്സുകളിലേക്കൊക്കെ വരാനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു മേഖല തിരഞ്ഞെടുക്കാവുന്നതാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. സയൻസ് സ്ട്രീം പഠിച്ചിരിക്കണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്നാൽ ബി ബി എക്ക്, ബാച്ചലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷനിൽ ബി ബി എ ഉണ്ട്, പോർട്ട് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന സ്പെഷ്യലൈസേഷൻ ഉണ്ട്, ശേഷം എം ബി എയും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിന് സയൻസ് സ്ട്രീം നിർബന്ധമില്ല എന്നുള്ള കാര്യം വളരെ കൃത്യമായി നിങ്ങൾ അറിഞ്ഞിരിക്കുക. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും ചാൻസ് ഉണ്ട് എന്നുള്ള കാര്യവും നിങ്ങൾ കൃത്യമായി ഓർത്തുവെക്കുക. മറ്റൊന്ന്, ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ സൂചിപ്പിച്ചതാണ് ഐകാർ, ഇന്ത്യൻ കൗൺസിൽ ഫോർ അഗ്രികൾച്ചർ റിസർച്ച് നടത്തുന്ന എ ഐ ഡബിൾ ഇ എ ഓൾ ഇന്ത്യ എൻട്രൻസ് എക്സാമിനേഷൻ ഫോർ അഡ്മിഷൻ. ഓൾ ഇന്ത്യ എൻട്രൻസ് എക്സാമിനേഷൻ ഫോർ അഡ്മിഷൻ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ബി എസ് സി അഗ്രികൾച്ചർ പോലുള്ള ഡിഗ്രി പ്രോഗ്രാമുകൾക്ക്, മാസ്റ്റേഴ്സ് പ്രോഗ്രാമുകൾക്കൊക്കെ പോകാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അഗ്രികൾച്ചർ മേഖലയിൽ. നമുക്കറിയാം, നമ്മൾ വിദേശ രാജ്യങ്ങളിലൊക്കെ ഒരുപാട് തരത്തിലുള്ള ഇന്റേൺഷിപ്പ് പ്രോഗ്രാമുകൾ ബി എസ് എം എസ് സി അഗ്രികൾച്ചർ പഠിച്ചവർക്ക്, റിസർച്ച് ചെയ്യുന്നവർക്കൊക്കെ ഒരുപാട് സാധ്യതകളുണ്ട്. നമ്മുടെ ഇവിടെ തന്നെ ദേശീയ നിലവാരമുള്ള, അന്തർദേശീയ നിലവാരമുള്ള പലതരത്തിലുള്ള ഗവേഷണ സ്ഥാപനങ്ങളുണ്ട്. ഇപ്പോൾ ഇടുക്കി ജില്ലയിലാണെ പാമ്പാടും പാറയിലാണെങ്കിൽ ഏലം ഗവേഷണ കേന്ദ്രമുണ്ട്, അതുപോലെ തന്നെ കിഴങ്ങ് ഗവേഷണ കേന്ദ്രമുണ്ട്, അങ്ങനെ എല്ലാ നെല്ല് ഗവേഷണ കേന്ദ്രങ്ങളുണ്ട്. ഇവിടെയൊക്കെ സയൻറ്റിസ്റ്റായിട്ട് പ്രവർത്തിക്കുക, ഈ ഒരു മേഖലയിൽ നല്ലൊരു കരിയർ ഡെവലപ്പ് ചെയ്യുക എന്നൊക്കെയുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഈ ഒരു മേഖലയ്ക്ക് വരാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും ഐകാറിൻ്റെ പരീക്ഷ അറിഞ്ഞിരിക്കണം. മറ്റൊന്നാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഫോറസ്ട്രി, നമുക്കറിയാം ഐ എഫ് എസ്, ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസിലേക്കൊക്കെ വരാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള നിരവധി സാധ്യതകൾ ഈ ഒരു മേഖലയിൽ ഉണ്ട് എന്ന് നിങ്ങൾ കൃത്യമായും അറിഞ്ഞിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് സ്റ്റാറ്റിസ്റ്റിക്സ് പഠനം എന്ന് നമുക്കറിയാം. അവിടെ ഐ എസ് ഐ അഡ്മിഷൻ ടെസ്റ്റ്, ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ബി സ്റ്റാറ്റ്, ബാച്ചുലർ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട കോഴ്സുണ്ട്. സി എസ് ഒ, സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷനിലൊക്കെ ഒരുപാട് സാധ്യതകൾ തരുന്നതാണ് സ്റ്റാറ്റിസ്റ്റിക്സ് പഠനം എന്ന് നമുക്കറിയാം. നമ്മുടെ എക്കണോമിക്സ് രംഗത്തൊക്കെ ഒരുപാട് സാധ്യതകൾ ഈ ഒരു മേഖലയിലുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു മേഖലയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് എഴുതാവുന്ന ഒരു എൻട്രൻസ് എക്സാമിനേഷനാണ് ബി സ്റ്റാറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അഡ്മിഷൻ ടെസ്റ്റ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മറ്റൊരു ടെസ്റ്റ് ബാറ്റ് ഉണ്ട്. നമുക്കറിയാം, സോഷ്യൽ സയൻസ് മേഖലയിൽ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ് ടിസ്, ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ് എന്ന് പറയും. അവർ നടത്തുന്ന ബാച്ചിലർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, ടിസ് ബാറ്റ് എന്ന് നമ്മൾ വിളിക്കാറുണ്ട്, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അവിടെ ബി എ പ്രോഗ്രാമുകളാണ് പ്രധാനമായിട്ടുമുള്ളത്. അതുകൊണ്ട് തന്നെ സയൻസ് സ്ട്രീമിലുള്ളവർക്കും ഹ്യൂമാനിറ്റി സ്ട്രീമിലുള്ളവർക്കും കൊമേഴ്സ് സ്ട്രീമിലുള്ളവർക്കൊക്കെ ഈ ഒരു മേഖലയിൽ ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ അവിടെ പി ജി ഡിപ്ലോമ കോഴ്സുകളുണ്ട്. എന്താണ് ഈ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പോലുള്ള, അല്ലെങ്കിൽ സോഷ്യൽ സർവീസസ് പോലുള്ള, സോഷ്യൽ വർക്ക് പോലുള്ള കോഴ്സുകൾ പഠിച്ചാൽ നിങ്ങൾക്ക് ലഭിക്കുക?
നമുക്കറിയാം നമ്മുടെ വിവിധ മിനിസ്ട്രികൾക്ക് കീഴിൽ വെൽഫെയർ പ്രോഗ്രാംസുകളൊക്കെ എല്ലാ വർഷവും ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന നിങ്ങൾ കാണാറുണ്ട്. ഇതൊക്കെ ഓരോ സ്ഥലങ്ങളിലും നടപ്പിലാക്കുക, അതിൻ്റെ ഏജൻറ്റുകളായിട്ട് പ്രവർത്തിക്കുക, NGOകളിൽ പ്രവർത്തിക്കുക എന്നൊക്കെയുള്ളത് വളരെ നല്ല ഒരു ജോലിയാണ്. കമ്മ്യൂണിറ്റിയോട് ആത്മാർത്ഥതയുള്ള അല്ലെങ്കിൽ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു യുവാക്കളായി മാറണം അല്ലെങ്കിൽ ആ ഒരു മേഖലയിൽ എനിക്ക് ജോലി ചെയ്യണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷ എഴുതി പാസ്സായതിന് ശേഷം അവിടെ ബാച്ചിലർ ഓഫ് ആർട്സിലെ സോഷ്യൽ വർക്കും കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പോലുള്ള പ്രോഗ്രാമുകൾ ചെയ്യാനും അതിനുശേഷം അതിൻ്റെ മാസ്റ്റേഴ്സ് ചെയ്യാനായിട്ടുള്ള നിരവധി അവസരങ്ങൾ ഇന്നുണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. മറ്റൊന്നാണ് നമുക്ക് എല്ലാവർക്കും അറിയാം CUET സെൻട്രൽ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റാണ്. നമ്മുടെ ഇന്ത്യയിൽ ഏകദേശം 10-ലധികം സെൻട്രൽ യൂണിവേഴ്സിറ്റി ഉണ്ട്. അതോടൊപ്പം തന്നെ ആ സെൻട്രൽ യൂണിവേഴ്സിറ്റിക്കൊപ്പം തന്നെ വാലിഡ് ആയിട്ടുള്ള പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി പോലുള്ള, ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി പോലുള്ള, JNU പോലുള്ള നിരവധി സ്ഥാപനങ്ങൾ ഈ ഒരു മേഖലയിലുണ്ട്. അപ്പോൾ ഇവിടെയെല്ലാം നമ്മൾക്ക് ഒരു ഡിഗ്രി പ്രവേശനം നേടണം. എനിക്ക് എൻജിനീയറിംഗ് മേഖലയോ അല്ലെങ്കിൽ CA പോലുള്ള മേഖലയോ അല്ലെങ്കിൽ CS പോലുള്ള മേഖലയോ ഒന്നും താല്പര്യമില്ല. പകരം എനിക്ക് കൺവെൻഷണൽ ആയിട്ടുള്ള ഈ കോഴ്സ് പഠിക്കണം, ഡിഗ്രി കോഴ്സ് പഠിക്കണം. പക്ഷേ അത് ഇന്ത്യയിലെ ഏറ്റവും നല്ല സ്ഥാപനങ്ങളിൽ പഠിക്കണം, ഏറ്റവും മികച്ച സ്ഥാപനങ്ങളിൽ പഠിക്കണം. ഇപ്പോൾ ശശി തരൂരിനെ പോലെ ഇൻ്റർനാഷണൽ റിലേഷനിൽ എനിക്ക് നല്ലൊരു കരിയർ വേണം, അല്ലെങ്കിൽ മൻമോഹൻ സിംഗിനെ പോലെ എക്കണോമിക്സിൽ എനിക്ക് മികച്ചൊരു കരിയർ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം. അപ്പോൾ ഇങ്ങനെ ഒരു താല്പര്യമുള്ള വ്യക്തിയാണ്, അല്ലെങ്കിൽ സയൻസ് സ്ട്രീമിൽ എനിക്ക് നല്ല മികച്ച ഒരു വ്യക്തിത്വമായി മാറണം, കൊമേഴ്സിൽ എനിക്കൊരു നല്ല മികച്ച ഒരു കരിയർ ഡെവലപ്പ് ചെയ്യണം, കൺവെൻഷണൽ ആയിട്ടുള്ള കോഴ്സുകൾ പഠിച്ച് തന്നെ ഡെവലപ്പ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്കുള്ള ബെസ്റ്റ് ഓപ്ഷനാണ് CUET, സെൻട്രൽ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ്. നമ്മുടെ കേരളത്തിൽ കാസർഗോഡ് പെരിയ എന്ന് പറയുന്ന സ്ഥലത്താണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുക. ഇതിൻ്റെ BA ഇൻ്റർനാഷണൽ റിലേഷൻസ് ഉണ്ട്, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഉണ്ട്. അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ തഞ്ചാവൂർ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഉണ്ട്, പഞ്ചാബിലുണ്ട്. അതുപോലെ തന്നെ ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി, പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി, അങ്ങനെ വിവിധ യൂണിവേഴ്സിറ്റികളുണ്ട്. ഈ യൂണിവേഴ്സിറ്റികളിൽ നിന്നൊക്കെ വളരെ കുറഞ്ഞ ചിലവിൽ എനിക്കെൻ്റെ വിദ്യാഭ്യാസം പൂർത്തിയാക്കണം എന്നാഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ പരീക്ഷ എഴുതണം. ഈ പരീക്ഷയ്ക്കും നീറ്റിന് കൊടുക്കുന്ന, ജെയിക്ക് കൊടുക്കുന്ന ഒരു പ്രാധാന്യം ഈ പരീക്ഷയ്ക്ക് നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് നല്ല ഒരു മികച്ച കരിയർ ഉണ്ടാക്കാനും നല്ല റാങ്കിൽ വരാനും മികച്ച സ്ഥാപനങ്ങളിൽ പഠിക്കാനും പറ്റും. മറ്റൊന്നാണ് ഐസറാണ്. നമുക്കറിയാം ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമുകൾ നിരവധിയുള്ള സ്ഥലമാണ് ഐസർ എന്ന് പറയുക. 8-ലധികം ക്യാമ്പസുകൾ ഈ ഐസറിനുണ്ട്. പ്രധാനമായും സയൻസ് മേഖലയ്ക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത് എങ്കിലും ഹ്യൂമാനിറ്റീസ് ആൻഡ് സോഷ്യൽ സയൻസ് സബ്ജക്റ്റുകളും ഇന്ന് അവരവിടെ പഠിപ്പിക്കുന്നുണ്ട് എന്നുള്ള കാര്യം കൃത്യമായി അറിഞ്ഞിരിക്കുക. ഐസറിലേക്കുള്ള എൻട്രൻസ് എക്സാമിനേഷനുകളൊക്കെ വിളിച്ചിരുന്നു, ജനുവരി മാസങ്ങളിലൊക്കെയാണ് പ്രധാനമായിട്ടും വരിക. ഞാൻ പറഞ്ഞത് വെച്ചത് നിങ്ങൾ സയൻസിൽ ഡോക്ടറും എഞ്ചിനീയറും ആകുന്നില്ല എങ്കിൽ പോലും നിരവധി അവസരങ്ങൾ ഇങ്ങനെ നിങ്ങളെ തേടി എത്തിക്കൊണ്ടിരിക്കുന്നു. ഇതൊന്നും നമ്മുടെ പടി കടന്ന് നമ്മുടെ വീട്ടിലേക്ക് വരില്ല എന്നുള്ള കാര്യം നിങ്ങൾ കൃത്യമായി ഓർത്തിരിക്കുക. അതിനുശേഷം നമ്മൾ ഇതിനെയൊക്കെ തേടിപ്പോകണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. മറ്റൊന്നാണ് ക്ലാറ്റ്, കോമൺ ലോ അഡ്മിഷൻ ടെസ്റ്റാണ്. ഓൾ ഇന്ത്യ തലത്തിലുള്ള നടത്തപ്പെടുന്ന ഒരു എൻട്രൻസ് എക്സാമിനേഷനാണ് ക്ലാറ്റ്. നമുക്കറിയാം നമ്മുടെ കൊച്ചിയിലെ ന്യൂ വെൽസ് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥാപനമാണ്. നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് അഡ്വാൻസ്ഡ് ലീഗൽ സ്റ്റഡീസ് എന്നതിനെ വിളിക്കാം. അങ്ങനെയുള്ള പലതരത്തിലുള്ള യൂണിവേഴ്സിറ്റികളുണ്ട്. ഈ യൂണിവേഴ്സിറ്റികളിൽ നിങ്ങൾക്ക് BBA LLB, BA LLB, BCOM LLBകളൊക്കെ ചെയ്യാൻ പറ്റും. 5 വർഷത്തെ പ്രോഗ്രാമാണ് +2 ശേഷം പഠിക്കുന്ന ഒരാൾക്ക് ഇതിൽ നമുക്ക് LLBക്ക് ചേരാനായിട്ട് പറ്റുക. നമുക്കറിയാം വിവിധ കമ്പനികൾ ഒരു വക്കീലാകുക എന്നതിനപ്പുറം ലീഗൽ അഡ്വൈസർ ആകുക, 8 വർഷത്തെ പ്രവൃത്തി പരിചയമുണ്ടെങ്കിൽ മജിസ്ട്രേറ്റിൻ്റെ പരീക്ഷ എഴുതുക, ജഡ്ജി തലങ്ങളിലേക്ക് എത്തുക, വിവിധ കമ്മീഷനുകളുടെ അധ്യക്ഷനാകുക, വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുക എന്നുള്ളതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് പോലുള്ള കാര്യങ്ങളിലൊക്കെ സ്പെഷ്യലൈസ് ചെയ്യുക, സൈബർ ക്രൈംസിൽ അല്ലെങ്കിൽ സൈബർ രംഗത്തെ പുതിയ പുതിയ കേസുകളിലൊക്കെ സ്പെഷ്യലൈസ് ചെയ്യുക, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട സാധ്യതകളാണ് നമുക്ക് തുറന്നിടുക. അങ്ങനെ നിങ്ങളൊരു വക്കീലാകാൻ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു നിയമരംഗത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ആദ്യത്തെ പരീക്ഷയാണ് ക്ലാറ്റ്. 2-ാമത്തെയാണ് ക്ലി, കേരള ലോ എൻട്രൻസ് എക്സാമിനേഷൻ, KLEE എന്ന് നമുക്കതിനെ വിളിക്കാം. കേരളത്തിലെ തന്നെ ലോ കോളേജുകളിൽ നിന്ന്, എറണാകുളത്തെയോ തിരുവനന്തപുരത്തെയോ കോഴിക്കോട്ടെയോ ഒക്കെ ലോ കോളേജുകളിൽ നിന്ന് അല്ലെങ്കിൽ ഇതുമായിട്ട് അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള മറ്റ് സ്ഥാപനങ്ങളിൽ നിന്ന് നമുക്കൊരു നിയമപഠനം പൂർത്തിയാക്കണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ക്ലി എൻട്രൻസ് എക്സാമിനേഷൻ പാസ്സായിരിക്കണം. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു JEE ഉണ്ട്, അത് ഹോട്ടൽ മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. പലപ്പോഴും പല വിദ്യാർത്ഥികളും
സെൽഫ് ഫിനാൻസ് സ്ഥാപനങ്ങളാണ് ഈ ഒരു ഹോട്ടൽ മാനേജ്മെൻറ്റ് രംഗവുമായിട്ട് ബന്ധപ്പെട്ട് തിരഞ്ഞെടുക്കാറുള്ളതെങ്കിലും ഇന്ത്യയിലെ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നടത്തുന്ന ജോയിൻറ്റ് എൻട്രൻസ് എക്സാമിനേഷൻ ഇവിടെയുമുണ്ട്. ഈ എൻട്രൻസ് എക്സാമിനേഷനൊക്കെ പാസ്സായി നമ്മൾ നല്ലൊരു സ്ഥാപനം തിരഞ്ഞെടുത്ത് അതിലേക്കൊക്കെ പഠിക്കാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും താജ് പോലുള്ള അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഹോട്ടലുകളിലൊക്കെ ഇന്റേൺഷിപ്പ് ചെയ്യാനും അതിനുശേഷം ജോലിയൊക്കെ ചെയ്യാനായിട്ടുമുള്ള ഒരു സുവർണ അവസരം നിങ്ങൾക്കുണ്ട് എന്നുള്ള കാര്യം കൃത്യമായി നിങ്ങൾ അറിഞ്ഞിരിക്കും. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ് NCERT എന്ന് നിങ്ങൾക്കറിയാം. +2 പാഠപുസ്തകങ്ങളൊക്കെ തയ്യാറാക്കുന്ന NCERT ആണ്. നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ് എന്നുള്ളതാണ്. ഇവർ നടത്തുന്ന കോമൺ എൻട്രൻസ് എക്സാമിനേഷൻ ഉണ്ട്, CE. എന്താണ് ഇതിൻ്റെ പ്രത്യേകത? നമുക്കറിയാം, നമ്മുടെ ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയിൽ ഗവൺമെൻറ് പ്രപ്പോസ് ചെയ്തിരിക്കുന്ന ഒരെണ്ണമാണ് 4 ഡിഗ്രി എന്ന് പറയുന്നത്. എന്നാൽ ഇത് NCERTയുടെ കീഴിലുള്ള 4 ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കോളേജുകളിൽ ഇതിവർ ഓൾറെഡി തന്നെ നടപ്പിൽ വരുത്തിയിട്ടുണ്ട്. ഇവിടെ എന്താണ് പഠിപ്പിക്കുക? BA BEd 4 കോഴ്സാണ്. 4 കൊണ്ട് തന്നെ നിങ്ങൾക്ക് BA യും BEd ഉം സോഷ്യൽ സയൻസിൽ പൂർത്തിയാക്കാൻ സാധിക്കും. ഒപ്പം തന്നെ BSc പ്രോഗ്രാമുകളുണ്ട്, BSc BEd, കൂടാതെ തന്നെ 6 MSc BEd പ്രോഗ്രാമുകളുമുണ്ട്. പ്രധാനമായിട്ടും ഇത് ലക്ഷ്യം വെക്കുന്നത് ഒരു ടീച്ചിങ് മേഖലയിലുള്ള ടീച്ചിങ് ആകാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ, ഇപ്പോൾ ഹൈസ്കൂൾ ലെവലിലോ ഹയർ സെക്കൻഡറി ലെവലിലോ ഒക്കെ അധ്യാപകരാകാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇത് വളരെ പ്രയോജനപരമാണ്. നമ്മുടെ കേരളത്തിൽ ഏറ്റവും അടുത്തുള്ളത് മൈസൂരാണ് പ്രധാനമായിട്ടും ഈ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമുകൾ നടത്തുക. എന്നാൽ കേരളത്തിലെ ചില ഡീംഡ് യൂണിവേഴ്സിറ്റികളൊക്കെ ഇങ്ങനത്തെ പ്രോഗ്രാമുകൾ, 4-year programs നടത്താറുണ്ട് എന്നുള്ള കാര്യവും കൃത്യമായി നിങ്ങൾ അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഈ ഒരു കാലഘട്ടത്തിന് തന്നെ ആവശ്യമായി മാറിയിരിക്കുന്ന ഒരു മേഖലയാണ് ഫോറൻസിക് സയൻസ് എന്ന് പറയുക. ഓൾ ഇന്ത്യ ഫോറൻസിക് സയൻസ് സെലക്ഷൻ ടെസ്റ്റ് ഉണ്ട്. ഗുജറാത്തിലെ അഹമ്മദാബാദിലുള്ള ഫോറൻസിക് സയൻസ് യൂണിവേഴ്സിറ്റിയുടെ അഫിലിയേറ്റ് ചെയ്തിരിക്കുന്ന 8 BSc ഫോറൻസിക് സയൻസ് പഠനം പൂർത്തിയാക്കുവാനായിട്ട്, അല്ലെങ്കിൽ ഡിഗ്രി ഉള്ളൊരു വിദ്യാർത്ഥിയാണെങ്കിൽ MBA ഫോറൻസിക് സയൻസിൽ സ്പെഷ്യലൈസ് ചെയ്തുകൊണ്ട് ചെയ്യുവാനായിട്ട് ഉള്ള നിരവധി അവസരങ്ങൾ ഈ ഒരു മേഖലയിൽ തരുന്നുണ്ട്. നമുക്കറിയാം ഇവിടെ തന്നെ സൈബർ ഫോറൻസിക് എന്ന് പറയുന്ന ഒരു സ്പെഷ്യലൈസേഷൻ വിഭാഗം തന്നെയുണ്ട്. പല മലയാളം സിനിമകളിലും അതുപോലെ തന്നെ ഇംഗ്ലീഷ് സിനിമകളിലുമൊക്കെ ഫോറൻസിക് സയൻസ് ഓഫീസറെ കണ്ടുകൊണ്ട് അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് എനിക്കും അങ്ങനെ ആകണം എന്ന ആഗ്രഹമൊക്കെ പറഞ്ഞുകൊണ്ട് വിദ്യാർത്ഥികളൊക്കെ എന്നെ സമീപിക്കാറുണ്ട്. അവരോടൊക്കെ ഞാൻ ഒപ്റ്റ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ് ഇന്ത്യൻ ഫോറൻസിക് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. നിങ്ങൾ അങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ തന്നെ പഠിക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിന് എൻട്രൻസ് എക്സാമിനേഷൻ ഉണ്ട് എന്നുള്ള കാര്യം കൃത്യമായി അറിഞ്ഞിരിക്കുക. ഇനി മാനേജ്മെൻറ്റ് രംഗത്തേക്ക് വരികയാണെങ്കിൽ എന്തൊക്കെ പ്രത്യേകതകളാണ് ഉള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം. മാനേജ്മെൻറ്റ് രംഗത്ത് സാധാരണ രീതിയിൽ നമുക്കറിയാം MBAക്കാണ് എൻട്രൻസ് എക്സാമിനേഷനുകൾ ഉള്ളത്. CAT, CMAT, KMAT എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം. എന്നാൽ നമ്മുടെ IIMകൾ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റുകൾ, അത് ഇൻഡോറുണ്ട്, റോത്തക് ഉണ്ട്, അങ്ങനെ പലതരത്തിലുള്ള ബോധ്ഗയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള IIMകൾ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമുകൾ നടത്താറുണ്ട്. 3 ശേഷം നിങ്ങൾ ലെഫ്റ്റ് ആകുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു BBA ഒക്കെ ലഭിക്കും. അതല്ല, നിങ്ങൾ 5 പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് MBA ലഭിക്കുന്ന +2 ശേഷമുള്ള ഒരു പരീക്ഷയാണ്. അത് ഇൻ്റഗ്രേറ്റഡ് എൻട്രൻസ് ടെസ്റ്റാണ്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് പൂർത്തിയാക്കിയതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു മാനേജ്മെൻറ്റ് രംഗത്ത് നല്ല ഒരു കരിയർ ഡെവലപ്പ് ചെയ്തെടുക്കാനൊക്കെ ആയിട്ട് പറ്റും. ഇനി അതിനുമപ്പുറം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. കേരളത്തിൽ തന്നെ ഒരു ഉന്നത വിദ്യാഭ്യാസം നേടണം. അത് മികച്ച യൂണിവേഴ്സിറ്റി ആയിരിക്കണം. എങ്കിൽ നിങ്ങൾക്കുള്ള ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് കുസാറ്റ് എന്ന് പറയുന്നത്, കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി. അവർ നടത്തുന്ന CAT കോമൺ അഡ്മിഷൻ ടെസ്റ്റ് ഉണ്ട്. അവിടെ ഇൻ്റഗ്രേറ്റഡ് സയൻസിലെ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമുകളുണ്ട്, BTech പ്രോഗ്രാമുകളുണ്ട്, LLB പ്രോഗ്രാമുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് പഠിക്കാനായിട്ട് കേരളത്തിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് കുസാറ്റ് എന്ന് പറയുന്നത്. ദെൻ കുഫോസ് നടത്തുന്ന എൻട്രൻസ് എക്സാമിനേഷൻ ഉണ്ട്. MG യൂണിവേഴ്സിറ്റി 5 ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമുകൾ സോഷ്യൽ സയൻസിലും സയൻസിലുമൊക്കെ നടത്തുന്നുണ്ട്. ഇതിൻ്റെ എൻട്രൻസ് എക്സാമിനേഷനുകളുണ്ട്. ഇതൊക്കെ ഒരുപാട് സാധ്യതകൾ നിങ്ങൾക്ക് തരുന്ന എൻട്രൻസ് എക്സാമിനേഷനുകളാണ്. അപ്പം ഇത്തരത്തിൽ നിരവധി എൻട്രൻസ് എക്സാമിനേഷനുകൾ ഉണ്ട് എന്നുള്ള കാര്യം കൃത്യമായി നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഇനിയും നിരവധി എൻട്രൻസ് എക്സാമിനേഷനുകളെ നാം പരിചയപ്പെടേണ്ടതുണ്ട്. അത് നമുക്ക് പരിചയപ്പെടാം. ഒരുപാട് എൻട്രൻസ് എക്സാമിനേഷൻ ഉണ്ട്. ഈ ഒരു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമുക്കിത് പറഞ്ഞു തീർക്കുക ബുദ്ധിമുട്ടാണ്. ഓരോ സ്റ്റേറ്റിനും
അവരുടേതായിട്ടുള്ള സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളിലേക്കുള്ള എൻട്രൻസ് എക്സാമിനേഷനൊക്കെ ഉണ്ട് എന്നുള്ള കാര്യം കൃത്യമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കുക. പക്ഷേ ഈ എൻട്രൻസ് എക്സാമിനേഷനൊക്കെ എഴുതേണ്ടത് പ്ലസ് ടുവിന് ശേഷം, പ്ലസ് ടുവിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം ഓടിപ്പോയി എഴുതേണ്ടതല്ല എന്നുള്ള കാര്യം കൃത്യമായി അറിഞ്ഞിരിക്കുക. ഞാൻ നിങ്ങളോട് അത് തന്നെ സൂചിപ്പിച്ചു, ഒരു പ്ലാനിങ് ഉണ്ടായിരിക്കണം, അതുപോലെ ഒരു പ്രിപ്പറേഷൻ ഉണ്ടായിരിക്കണം. പ്ലസ് ടുവിൻ്റെ പരീക്ഷ വരിക ഏകദേശം മാർച്ച് മാസത്തിലാണെങ്കിൽ എൻട്രൻസ് എക്സാമിനേഷനുകളൊക്കെ വിളിച്ചു തുടങ്ങുക ഏകദേശം നവംബർ ഒക്ടോബർ മാസങ്ങളിലാണ്. ആ ഒരു സമയത്താണ് ഈ എൻട്രൻസ് എക്സാമിനേഷനൊക്കെ കോൾ ഫോർ ചെയ്യുക. അപ്പോൾ കൃത്യമായി നിങ്ങൾ ഫൈനൽ ഇയർ പഠിക്കുന്നവർക്കും ഫൈനൽ എക്സാം അപ്പിയർ ചെയ്യുന്നവർക്കുമൊക്കെ ഈ എൻട്രൻസ് എക്സാമിനേഷൻ എഴുതാം എന്നുള്ള ഒരു കാര്യം കൃത്യമായി നിങ്ങൾ അറിഞ്ഞിരിക്കുക, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ നിങ്ങളുടെ ഒരു കരിയർ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു എയിം, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് മനസ്സിലാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നിങ്ങൾ തിരിച്ചറിയുക, നിങ്ങളുടെ സ്കില്ലുകൾ തിരിച്ചറിയുക, എന്നിട്ട് ഈ മേഖലകളിലേക്കൊക്കെ പോകാനായിട്ട് ഏത് മേഖലയാണ് നിങ്ങൾക്ക് താല്പര്യം എന്നുള്ളത് നിങ്ങൾ ഫിക്സ് ചെയ്തതിന് ശേഷം ആ മേഖലയെ ഫോക്കസ് ചെയ്തുകൊണ്ട്, നമുക്കറിയാം നമുക്കൊരു അസുഖം വന്നാൽ നമ്മൾ ഡോക്ടറെ കാണാറുണ്ട്, നമ്മുടെ ഒരു വസ്ത്രം കീറിപ്പോയാൽ നമ്മൾ ടെക്സ്റ്റൈൽ ഷോപ്പിൽ പോയി വസ്ത്രം വാങ്ങിക്കാറുണ്ട്, നമുക്ക് വിശന്ന് കഴിഞ്ഞാൽ വീട്ടിലൊന്നും ഇല്ലെങ്കിൽ പോലും നമ്മൾ കടയിൽ നിന്ന് ആഹാരങ്ങൾ വാങ്ങിച്ച് കഴിക്കാറുണ്ട്. ഇതെല്ലാം ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയാണ് നമ്മൾ ചെയ്യുക. പക്ഷെ നമ്മുടെ കരിയർ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി നമ്മൾ ഇത്തരത്തിൽ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം ഒന്ന് ചിന്തിക്കുന്നത് വളരെ നല്ല കാര്യമാണ്. ഇങ്ങനെ നമ്മൾ കരിയറിന് വേണ്ടി ഒരു ദിവസം ഒരു മണിക്കൂറെങ്കിലും മാറ്റിവെച്ചാൽ, അല്ലെങ്കിൽ ഒന്നിലധികം മണിക്കൂറുകൾ മാറ്റിവെച്ചാൽ മികച്ച ഒരു രീതിയിലേക്ക് അല്ലെങ്കിൽ മികച്ച ഒരു സംവിധാനത്തിലേക്ക് നമ്മൾക്ക് വരാൻ സാധിക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആപ്റ്റിറ്റ്യൂഡിനെ തിരിച്ചറിയുക, നിങ്ങളുടെ മാതാപിതാക്കന്മാരുടെയോ അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരികളുടെയോ ഇഷ്ടാനുസരണമല്ല നിങ്ങളുടെ കരിയർ തിരഞ്ഞെടുക്കേണ്ടത്. നിങ്ങളുടെ ആപ്റ്റിറ്റ്യൂഡ് നിങ്ങൾ തിരിച്ചറിഞ്ഞ് നിങ്ങൾ അതിലേക്ക് വരിക, ഈ എൻട്രൻസ് എക്സാമിനേഷനുകളൊക്കെ എഴുതി ലോക നിലവാരമുള്ള അല്ലെങ്കിൽ ദേശീയ നിലവാരമുള്ള സ്ഥാപനങ്ങളിൽ പഠിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട മേഖലകൾ ഏതാണെന്ന് നിങ്ങൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവസരങ്ങൾ നിങ്ങൾക്കുണ്ട് എന്നുള്ള കാര്യം കൃത്യമായി അറിഞ്ഞിരിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ കൂട്ടുകാർക്കും ശോഭനമായ ഒരു ഭാവി ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ. താങ്ക് യു.